ഓൾറെഡി ഇന്നലെ തന്നെ വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നാണേ ഈ റെഡ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു പിങ്ക് കാണിച്ചുതരാം ഈ ഒരു പിങ്ക് പൂവ് കണ്ടില്ലേ ഒന്നെങ്കിൽ ഒരു പിങ്ക് പൂവ് അതല്ലെങ്കിൽ നമ്മൾ കാവടിപ്പൂവ് തന്നെ എടുത്തിട്ട് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞു അപ്പൊ പൂക്കളത്തിന്റെ അടുത്ത് കൂടെ പതുക്കെ മഴ ചാറുണ്ട് അപ്പൊ ഞങ്ങൾ പതുക്കെ ഇത് ഇങ്ങനെ ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് അടിച്ചോരിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇവിടെ ഫുൾ വൃത്തിയേടാകും കണ്ടില്ലേ അടിച്ചോരി കൂട്ടിയിട്ട് നമ്മൾ കോരണം ഇപ്പൊ ഇതൊന്ന് അടിച്ചോരിയിട്ട് നമുക്ക് കളൊക്കെ തന്നെ കാണിച്ചു തരാം അപ്പോ നമ്മളിത് കളൊക്കെ കംപ്ലീറ്റ് ഇട്ട് കഴിഞ്ഞു ഞങ്ങൾ കുട്ടികളല്ലേ അപ്പോ പറ്റുന്ന അത്രക്ക് ഇട്ടിട്ടുണ്ട് അപ്പൊ എങ്ങനെയൊന്ന് പറയണം കണ്ടില്ലേ കുറേ സമയം എടുത്ത് വിടാനായിട്ട് അപ്പോൾ ഫുള്ളൊന്നും വീട്ടിൽ എടുക്കാൻ പറ്റിയില്ലെങ്കിലും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഞാൻ കളം പിന്നെ ഈ ഒരു വയലറ്റ് പൂവൊക്കെ പൊട്ടിച്ച് വരാൻ കുറേ ടൈം എടുത്തു അതുകൊണ്ട് നല്ല തിൻ ലെയറായിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിൽ അപ്പോൾ മാക്സിമം ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ നടുവിൽ ഞാൻ ഒരു പൂവ് ഈ ഒരു പൂവ് ഇട്ട് കൊടുത്തിട്ടുണ്ട് വലുത് അപ്പൊ ഞങ്ങള് കളം ഇടലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ണാടിയെ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് കാണാനുണ്ടല്ലോ ഓക്കെ അപ്പൊ ഇവിടെ കണ്ണാടിയെ നോക്കിയിട്ട് ഞാൻ മുടി കെട്ടാൻ പോവാണ് അപ്പൊ രാവിലെ അയച്ചിട്ട മുടിയാണ് ഇപ്പൊ
കിട്ടിയില്ലെങ്കിൽ ഞാൻ രാത്രി വരെ ഇങ്ങനെ തന്നെ ഇട്ട് നടക്കും. പിന്നെ എൻ്റെ മുടി ആകെ അങ്ങനെ ചാറ പറയാവും. അപ്പോൾ ഒരു പെണ്ണ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് പെണ്ണ് വെച്ചിട്ട് മുടി കെട്ടണം. അപ്പോൾ ഞാൻ മുടി കെട്ടിട്ടാണ്. മുടികെട്ടിലൊക്കെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമുക്കിനി ഭക്ഷണമൊക്കെ കഴിക്കണം, അതൊക്കെ വീഡിയോയിൽ കാണിക്കാം. പിന്നെ ഡ്രസ്സിൻ്റെ ഫുൾ കംപ്ലീറ്റ് ലുക്കും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചെറിയതായിട്ടൊന്ന് ഇറക്കുന്നുണ്ട്, അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഫുൾ ഡ്രസ്സിൻ്റെ ഫോട്ടോയും വീഡിയോ ആയിട്ട് ഞാൻ കാണിക്കാം. അപ്പോൾ നെക്സ്റ്റ് പരിപാടി എന്താണെന്നോ. മുടികെട്ടൊക്കെ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ആലോചിച്ചിരിക്കുകയായിരുന്നു, എന്തപ്പോൾ ചെയ്യാമെന്ന് ആലോചിക്കുമ്പോൾ ഞാനൊരു കാര്യം പറയാൻ വിട്ടുപോയെന്ന് ഞാൻ ഓർത്തു. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ കാണുന്ന ഒരു സിമ്പിളായിട്ടുള്ള മേക്കപ്പ് ലുക്കിൻ്റെ വീഡിയോ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മാത്രം മതി. പിന്നെ ഈ ഡ്രസ്സ് നല്ല അടിപൊളി ഡ്രസ്സാണ്, ഇതിൻ്റെ ഫുൾ ലുക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ്. ഫോട്ടോസൊന്നും എടുത്തിട്ടില്ല. ഇപ്പോൾ ചെറിയൊരു മഴ ഉണ്ട്, ചെറിയൊരു ചാറലുണ്ട്. ഒക്കെ കഴിഞ്ഞിട്ട് ചെറിയൊരു ഫോട്ടോഷൂട്ട് പോലെ രണ്ട് ഡ്രസ്സും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു ഫോട്ടോസൊക്കെ എടുക്കണം. അപ്പോൾ ഈ ഒരു മേക്കപ്പ് ലുക്കിൻ്റെ വീഡിയോ നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മളുടെ കളതി അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കളത്തിൻ്റെ ഞാൻ നേരത്തെ കാണിച്ചല്ലോ. അപ്പോൾ ഇനി ഈ മേക്കപ്പ് ലുക്കിൻ്റെ വീഡിയോ നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മാത്രം മതി, ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. പിന്നെ അവിടെ കളുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞാൽ കേക്ക് മുറിക്കാറായി. ഇപ്പോൾ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ കേക്ക് വരും. അപ്പോൾ കേക്ക് മുറിക്കുന്നതൊക്കെ കാണിക്കാം. അപ്പോൾ കുറച്ച് പേരൊക്കെ എനിക്ക് തന്ന ഗിഫ്റ്റും എല്ലാതും ഞാൻ കാണിക്കാം. അപ്പോൾ നെക്സ്റ്റ് ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചപ്പോഴാണ് കിട്ടിയത്. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ എല്ലാ പരിപാടികളും കഴിഞ്ഞു, ഇനി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഇതൊക്കെയാണുള്ള വിഭവങ്ങൾ. കാര്യമായിട്ടൊന്നുമില്ല, ചെറിയൊരു സദ്യയാണ് ഉള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് അവിയലാണ്, അവിയലുണ്ട്, പപ്പടമുണ്ട്, പിന്നെ പായസമുണ്ട്. ഇത് സേമിയ പായസമാണ് എൻ്റെ ഫേവറേറ്റ്. അപ്പോൾ സേമിയ പായസമുണ്ട്. പിന്നെ ഇത് കടച്ചക്ക ഉപ്പേരിയാണ്, കണ്ടില്ലേ, കടച്ചക്കയുടെ ആ ഒരു ഉപ്പേരിയാണ്. പിന്നെ ഇവിടെ അച്ചാറുണ്ട്. ഇത് മാങ്ങയുടെ അച്ചാർ, അമ്മ ഉണ്ടാക്കി തന്നെയാണ് മാങ്ങച്ചാറ്. ഇത് നാരങ്ങച്ചാറും. പിന്നെ ഇത് സാമ്പാർ. പിന്നെ ഇഞ്ചിപ്പുളി, ഇഞ്ചിപ്പുളി എൻ്റെ ഫേവറേറ്റാണ്. ഇതൊക്കെയാണ് ഉള്ള ഒരു കുഞ്ഞി ഞങ്ങളുടെ സദ്യ. അപ്പോൾ ഞങ്ങളിനി ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. എല്ലാം ഇട്ടിട്ടുണ്ട്, ഫുൾ എല്ലാതും ഇവിടെ വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്, പുല്ലായി നീട്ടിരുന്നിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ മേമയല്ലെങ്കിൽ അമ്മ വിളമ്പി തരും, എന്നിട്ട് ഞങ്ങളത് കഴിക്കും. അപ്പോൾ ഇപ്പം ഞാൻ എൻ്റെ റൂമിലാണ്. നമുക്ക് ഡ്രസ്സ് മാറാം. അപ്പോൾ ഇനി കേക്ക് മുറിക്കാറായി. അപ്പോൾ ഡ്രസ്സ് ഞാൻ കാണിച്ചു തരാം. ഇത് മേമയുടെയും പാപ്പൻ്റെയും വാക്ക് ഡ്രസ്സാണ്, ഒരു കോട്ടൻ്റെ റെഡ് കളർ ഡ്രസ്സ്. ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ കാണിക്കാം. ഡ്രസ്സ് കളക്ഷനിൽ ഞാൻ നന്നായിട്ട് തന്നെ കാണിച്ചു തരാം എല്ലാ ഡ്രസ്സുകളും. ഇത് എൻ്റെ ചിന്തിച്ചിട്ട് വാക്ക, എൻ്റെ വലിയമ്മയുടെ മോളാണ്. ചിന്തു എന്നാണ് പേര്, അല്ല അമൃത എന്നാണ് പേര്. അപ്പോൾ ചിന്തിച്ചിരിയും ആകാശേൻ്റെയും ഹസ്ബൻഡിൻ്റെ പേര് ആകാശ് എന്നാണ്. അപ്പോൾ അവർ രണ്ടുപേരുടെ വക ഡ്രസ്സാണിത്. അപ്പോൾ നമുക്കിതിൽ ഒരു ഡ്രസ്സ് ഇടാം. അപ്പോൾ ഞാൻ കേക്ക് കട്ട് ചെയ്യുമ്പോൾ ഈ ഡ്രസ്സാണ്. അപ്പം ഇതൊക്കെ വെച്ചിട്ട് കുറച്ച് ചെറിയ ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ ഉണ്ട്. അത് പറ്റുകയാണെങ്കിൽ വീഡിയോ എടുക്കാം. അപ്പം നമുക്ക് ഈ ഡ്രസ്സ് ഇട്ടിട്ട് കാണാം. അപ്പോൾ ഞാൻ ഡ്രസ്സ് മാറിയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ട് ഡ്രസ്സ്. ചിന്തിച്ചിട്ട് വക ചിന്തിച്ചിട്ട് ആകാശേൻ്റെ വക ഇനി എന്താ ഇതിടണം, ഷൂസ് ഇടണം. എൻ്റെ ജീൻസിൻ്റെ ഷൂ ഉണ്ടായിരുന്നു, അത് ടൈറ്റായി. അപ്പോൾ ഒരു പിങ്ക് ഷൂ ആണ് ഞാൻ ഇടുന്നത്. പിന്നെ മാലക്കമ്പിലൊക്കെ സെയിമാണ്. ദാ ഋതു വരുന്നുണ്ട്, വായോ ഋതു വരുന്നുണ്ട്. അപ്പോൾ കമ്മലും ഇതൊക്കെ സെയിം തന്നെയാണ്. ഇതാണ് ഒരു ലുക്ക് എന്ന് പറയുമ്പോൾ. ഇനി കേക്ക് മുറിക്കേണ്ടത് കാണാം. പിന്നെ ഫോട്ടോഷൂട്ട് ഉണ്ട്, ചെറുതായിട്ടൊരു ഫോട്ടോസ് എടുക്കണം. അത് പറ്റുകയാണെങ്കിൽ കാണിക്കാം വീഡിയോയിൽ. ഇതാണ് കേക്ക്, ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. എനിക്ക് 11 വയസ്സാണ്. കുട്ടിമാളു എന്നാണ് പേര്, കുട്ടാളു എന്നാണ് എല്ലാവരും വിളിക്കുക വീട്ടിൽ. ഇതെൻ്റെ എടുത്തുണ്ടാക്കിയെന്നാണ്, രംഗെടുത്തിയാണ് കേക്ക് ഉണ്ടാക്കി തന്നത്. ബ്ലാക്ക് ഫോറസ്റ്റ് ആണ്. Okay.
അപ്പോ കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, ഇനി ഗിഫ്റ്റ് ടൈം ആണ്. ഉണ്ണികള് രണ്ടുപേരും അവർ കൈയോടെ ഉണ്ടാക്കിയിട്ട് എല്ലാ പ്രശ്നം തരാറുണ്ട്. പിന്നെ ഇവള് ഇവിടെ അമ്മയുടെ അച്ഛൻ്റെയും ഇവളുടെയും മകൻ ഒരു ഡ്രസ്സ് ഞാൻ റെഡ് നേരത്തെ കാണിച്ചില്ല, അത് തന്നെയാണ്. അത് ഇവളുടെ ഒരു സന്തോഷത്തിന് കവറിലാക്കിയിട്ട് അവർ തരുന്ന പോലെ തന്നെ തന്നിട്ടുണ്ട്. തായോ ആരോട്ട് അപ്പോ ഇതാണ് നെറിസിന്റെ ആർട്ട്. നോർമൽ എ4 ഷീറ്റിലൊക്കെ ചെയ്തതാണ്. നെറിസ് ലവ് വിസ്മാന്നാണ് എഴുതിയത്. പിന്നെ അതെ, ഇതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് ട്രീ വരച്ചിട്ടുണ്ട്, സ്കെച്ച് വെച്ചിട്ട്. പിന്നെ ഇവിടെ ഒരു ട്രീ അല്ല ഒരു വീടും എണ്ണയും വരച്ചിട്ടുണ്ട്. അവിടെ കീറിയുണ്ട് ചെറുതായിട്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഇതാണ് കേട്ടോ നെറിസിന്റെ വകയുള്ള ഗിഫ്റ്റ്. നീലു, താങ്ക് യു. അപ്പൊ നീലുവിന്റെ വക ഗിഫ്റ്റ് ഇതാണ്. എ4 ഷീറ്റിൽ തന്നെയാ ഇങ്ങനെ റെയിൻബോ കളർഫുൾ ആയിട്ടുള്ളൊരു മരം, ഒരു ഊഞ്ഞാലും ഉണ്ട്, കൊമ്പും അല്ലാണ്ട് വെറും ഊഞ്ഞാല് രണ്ടെണ്ണം. പിന്നെ ലവുകള് വിസ്മയ ലവ് ആർട്ട് എന്നാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു വീട്, കുറേ ലവുകൾ, അതൊക്കെ തന്നെയാണുള്ളത്. അപ്പം ഇതാണ് നീലുവിൻ്റെ വക ഗിഫ്റ്റ്. അപ്പം ഇനി ഞങ്ങള് ഡ്രസ്സ്, താങ്ക് യു. അപ്പം ഇവിടെ വക ഞാൻ നേരത്തെ അച്ഛാ റെഡ് ഡ്രസ്സ് തന്നെയാണ്. പിന്നെ ഇത് എൻ്റെ അച്ഛമ്മ വിനോദിനി എന്നാണ് പേര്, ബേബി വിനോദിനി എന്നാണ് പേര്. പിന്നെ ഇത് കൂക്കു, നേരത്തെ ഡീൻ വലൈഫ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രണ്ടുപേരും ഹായ് പറയും, ആ എല്ലാരും ഹായ് പറഞ്ഞിട്ടുണ്ട് കേട്ടാ. അപ്പൊ എല്ലാവരുടെ ഗിഫ്റ്റും ഇത്രയൊക്കെ തന്നെയാണ്. പിന്നെ ഇതെന്നെ അമ്മയാണ്, അമ്മ നാളെ ദുബായി പോവും, അപ്പൊ അതിന്റെ ഒരുക്കങ്ങളിലൊക്കെയാണ്. അപ്പൊ അത് അമ്മ ഒരു ഹായ് പറയും. അമ്മാമ അമ്മാമ്മയുടെ പേര് നളിനി എന്നാണ്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇന്നത്തെ ഒരു വ്ളോഗ്. ഈ ഡ്രസ്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേട്ടണമെന്ന് വിചാരിക്കരുത്, അങ്ങനെ കുറച്ച് ഇറങ്ങിയിട്ടാണ് കിട്ടുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേട്ടുന്നത്. പിന്നെ ഇറങ്ങിയ ഡ്രസ്സ് എനിക്ക് എന്തോ ബുദ്ധിമുട്ട് പോലെയാണ്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേട്ടുന്നത്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ള ഇന്നത്തെ വ്ളോഗ്. ഇന്ന വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, അടുത്ത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇനി രാത്രി കിട്ടുന്ന ഉറങ്ങുക, ഭക്ഷണം കഴിക്കുക, പഠിക്കുക, അടി, അതൊക്കെ തന്നെ ഉള്ളൂ. ഡേൻ മലയപ്പൊക്കെ തന്നെ പോലെ തന്നെയാണ്. പിന്നെ ഓൺലൈൻ ക്ലാസ്സിൽ തന്നെ ഇപ്പോൾ എക്സാമാണ്, രണ്ട് മൂന്ന് സബ്ജക്ട് കഴിഞ്ഞിപ്പോൾ. അതുകൊണ്ട് തന്നെ ഡെയിലി വീഡിയോസ് ആരും കുറേ പേര് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഡെയിലി വീഡിയോസ് പറ്റുന്നില്ല, ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കുറേ വീഡിയോസ് എടുത്തിട്ടൊക്കെയാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ പതുക്കെ പതുക്കെ ഓരോ വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട്, ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നൊക്കെ ഉണ്ട്. അടുത്തൊരു സൂപ്പർ കിഡിലെ വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ബോട്ടിലാട്ടാണ്, കുറേ ആയി നമ്മൾ ബോട്ടിലാട്ട് ചെയ്തിട്ട്, കുറേ പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ബോട്ടിലാട്ടൊക്കെ ആയിട്ട് വരാം, പറ്റുകയാണെങ്കിൽ വരാം. കുപ്പി ആരും കുപ്പികളില്ലാണ്ടാണെന്ന് വിചാരിക്കേണ്ട, കുപ്പികളുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ ബോട്ടിലാട്ട് ഇപ്പോൾ എല്ലാവരും ചെയ്ത് തുടങ്ങുന്നുണ്ട്, എല്ലാവരും ഇപ്പോൾ ബോട്ടിലാട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചെയ്ത് ഇനി കൂടുതൽ പോരടിപ്പിക്കണ്ടല്ലോ എന്ന് ഓർത്താണ്. പക്ഷേ നിങ്ങൾ ചെയ്യുന്നുണ്ട്, ഞാൻ എന്തായാലും ചെയ്യാം, കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പറഞ്ഞ് പോരടിപ്പിക്കില്ല. അപ്പോൾ നമുക്കിനി അടുത്തൊരു സൂപ്പർ കിക്കിടില്ലാണ്ട് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.